ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബുള്ളറ്റ് പ്രൂഫ് കോഫിയും അതുപോലെ തന്നെ ഒരു ആൽമണ്ട് ദോശയാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ദോശയിലേക്കുള്ള നല്ലൊരു കോമ്പിനേഷൻ റൈത്ത ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ദോശയിലേക്കുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് ദോശ ഇത് കൂട്ടി കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പാണ്. ഇത് പിങ്ക് സോൾട്ടാണ്, ഇത് പൗഡേർഡ് സോൾട്ടാണ്. മുന്നൊക്കെ ഞാൻ ക്രിസ്റ്റൽ സോൾട്ടാണ് കാണിച്ചിരുന്നത്. ഇത് പൗഡേർഡ് സോൾട്ടാണ്, പിങ്ക് സോൾട്ടിൻ്റെ തന്നെ. നമുക്ക് ഈ ഉപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ റൈത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ദോശയിലേക്ക് പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ദോശ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇതിപ്പോ 1/3 കപ്പാണ്, എന്നുവെച്ചാൽ ഒരു 85 ml ഒരു കപ്പ്. അതിലൊരു കപ്പ് ആൽമണ്ട് ഫ്ലോർ ബദാം പൗഡർ, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബദാമിന്റെ പൗഡറാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി. മോസറല്ല ചീസിൽ ഓൾറെഡി ചെറിയൊരു ഉപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പാണ്, അല്ലെങ്കിൽ ഒരു 85 ml ഒരു കപ്പിൽ ഒരു കപ്പാണ് ആൽമണ്ട് ഫ്ലോർ എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ ഞാനിവിടെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മോസറല്ല ചീസ് ഇതിൽ മെൽറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ദോശ നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് അളവിനുള്ള ഒരു പാകമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ മിക്സഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഈ മിക്സ് ഒന്ന് ഓവനിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ലൂസായിട്ടുള്ള പോലെ തോന്നും. പക്ഷേ നമ്മളൊന്നും ചെയ്യണ്ട, കുറച്ച് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പം അതിൻ്റെ ആ ബബിൾസ് ഒക്കെ വരുന്നതൊക്കെ നിൽക്കണം. അത് സ്റ്റോപ്പായി അടിയൊന്നും മുരിഞ്ഞ് വരും, കളറൊന്ന് ചേഞ്ച് ആയി വരും. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ദോശ ബബിൾസ് വരുന്നൊക്കെ നിന്നിട്ട് അടിയിലൊരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ദോശ നല്ല പാകത്തിന് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെയാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 20 ഗ്രാം ബട്ടറാണ്, ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ, ഉപ്പില്ലാത്ത ബട്ടറാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോഫി പൗഡറാണ്. ഞാൻ നെസ്കഫേയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കോഫി ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഇത് ഇഷ്ടപ്പെടുള്ളൂ, കാരണം നമ്മളിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ എൽസിഎച്ച്എഫ് ബാറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് വിശപ്പ് ഇല്ലാതാക്കാനായിട്ട് ഇത് വളരെ അധികം ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ അവരിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഡെയിലി കുടിക്കാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ ബട്ടറും കോഫി എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു കോഫി ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോഫി ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി. നല്ലപോലെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി ആ കോഫിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കോഫി ഇവിടെ നല്ല ബീറ്റായി നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്.
നമ്മുടെ ഈ ബദാം ദോശയും ഈ റൈത്തയും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് ഒന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.